സംസ്ഥാനത്തെ മഴ സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാം സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ തുടരും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് വടക്കൻ ജില്ലകളിൽ ഉണ്ടായത് കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും തുടരുന്നുണ്ട് ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് പെട്ടിമുടിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് നാൽപ്പത്തിനാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കോഴിക്കോട് നിന്ന് വിപിൻ സി വിജയനുണ്ട് വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ജയിനസ് രാജു ഉണ്ട് ആദ്യം വിപിൻലേക്ക് പോവുകയാണ് ഗുഡ് മോർണിംഗ് വിബിൻ മഴ നിറഞ്ഞൊരു പ്രഭാതമാണെന്ന് തോന്നുന്നു രാവിലെ തന്നെ കുടയൊക്കെ പിടിച്ചാണ് വിബിൻ നിൽക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് മലബാറിൽ മുഴുവൻ കോഴിക്കോട് ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ടാണ് ഏത് രീതിയിലാണ് മഴ അവിടെ അനുഭവപ്പെടുന്നത് മലയോര മേഖലയിലേക്കൊരു അവസ്ഥ എന്താണ് അഞ്ജിത ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ ഒരു ആറു മണിയോട് കൂടി നല്ലൊരു മഴ പെയ്തു അതിനുശേഷം ഇപ്പോൾ ചാറ്റൽ മഴ ആയിട്ടുണ്ട് പക്ഷേ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് എപ്പോൾ വേണമെങ്കിലും വലിയൊരു മഴ മഴയിലേക്ക് പോകാമെന്നുള്ളത് ആണ് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ അല്പം മാറി നിന്നിരുന്നു പക്ഷേ കൂടി വീണ്ടും മഴ ആരംഭിച്ചു തുടർച്ചയായിട്ടുള്ള ഈ ഒരു മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ കർഷകർ വലിയ മുൻപില്ലാത്ത വിധം ലക്ഷങ്ങളുടെ നഷ്ടത്തിലേക്കാണ് കൂപ്പുവത്തിയിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു ചെറുപ്പ ബാങ്കിന് സമീപത്തുള്ള ഒരു പാടത്താണ് ഇവിടെ ഇതാ പുഞ്ചപ്പാടം ആണ് ഈ സ്ഥലം ഇവിടുത്തെ വാഴ മുഴുവനായും പോയിരിക്കുകയാണ് വാഴ അത്രത്തോളം വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നമുക്കിതിൽ കാണുന്നത് പോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് ഈ ഒരു പ്രദേശം മുഴുവനായും അതുകൊണ്ട് തന്നെ ഈ പുഞ്ചപ്പാടത്ത് വാഴ കൃഷി ഇറക്കിയ എല്ലാവരും തന്നെ വലിയ നഷ്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ വാഴയിൽ തന്നെ അതിൻ്റെ കൊല നിൽക്കുകയാണ് അതൊന്നും ആവാതെ ആയിരിക്കുകയാണ് അത് ഇതിൻ്റെ ഒരു കർഷകൻ ചേരുന്നുണ്ട് കേട്ടാ എത്ര വാഴ വെച്ചിരുന്നു ഞാനൊരു ആയിരത്തി മുന്നൂറ് വാഴ വച്ചിരുന്നു അത് മുഴുവനായിട്ടിപ്പം വെള്ളം മൂങ്ങി കിടക്കുകയാണ് കാരണം കൊലയിൽ വെട്ടി വെട്ടിയെടുക്കാൻ കഴിഞ്ഞില്ല വെട്ടിക്കൊലിപ്പോൾ പിടിയിലെടുക്കാത്ത സ്ഥിതിയാണുള്ളത് കാരണം ആകെ ചീഞ്ഞ് അളിഞ്ഞ് ആശയം കിടക്കുക അപ്പോൾ പോലുള്ളതിനെ ഇപ്പം പരമാവധി വില കുറച്ചിട്ടാണ് എടുക്കുന്നു എത്രയ്ക്കാണ് കൊടുത്തിരുന്നത് ഇപ്പോൾ എത്ര രൂപ കിട്ടുന്നുണ്ട് നിങ്ങൾ വർഷത്തെ സ്ഥിതി ചോദിക്കുകയാണെങ്കിൽ നല്ലൊരു വില കിട്ടാൻ പ്രതീക്ഷ ഉണ്ടായി കാരണം അൻപത് ഉറുപ്പ്യയിൽ മേലെ കൊല കുറയ്ക്കി വന്നതാണ് ഇപ്പോൾ നാല് വർഷത്തോളം തുടർച്ചയായിട്ട് കൊലകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കൊറോണ ഏറ്റവും പല രീതിയിലും അപ്പോൾ എന്താ പറഞ്ഞാൽ ഇക്കോലൊരു പ്രതീക്ഷ ഉണ്ടായിന് വില കൂടുതൽ കിട്ടുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം വന്നത് എന്ന് പറഞ്ഞാൽ അവര് എടുക്കുന്നത് മിക്കവാറും വളരെ കുറച്ചിട്ടാണ് കിലോയ്ക്ക് ഇരുപത് രൂപ നല്ല കൊലേനെ കിലോ ഇരുപത് രൂപയൊക്കെ ആയിട്ട് എടുക്കുന്നത് പിന്നെ മറ്റ് മറ്റുള്ളതൊക്കെ സെക്കൻഡും തീടൊക്കെ പത്ത് രൂപ വെച്ചിട്ടൊക്കെ എടുക്കുന്നത് ഇത്രയും ഡൈനി സാധാരണ ഇവിടെ വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് വെള്ളം കയറുന്നുണ്ട് പക്ഷെ എന്നാലും വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ കെട്ടി നിൽക്കില്ലേ അധികം ഇതിപ്പം ഒരാഴ്ചയിൽ മേലെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് വെള്ളം അപ്പം വന്നതിനുശേഷം ഇതുവരെ വെള്ളം കിട്ടി ഇറങ്ങിയിട്ടില്ല അപ്പം ഇതിൽ കൊലയൊന്നും പാകമായിട്ടില്ല അപ്പോൾ എന്താ ഇപ്പൊ ചെയ്യുന്നത് കൊല പാകമായിട്ടില്ല അപ്പോൾ കിട്ടുന്നിടത്തോളം വെട്ടിയെടുക്കുകയാണ് ഇതിപ്പം ഈ കൃഷിമാല കയ്യിൽ കൊടുത്ത് തന്നെ ഒരു വരാൻ ഒരുപാട് താമസം പിടിക്കും അപ്പോഴത്തെ ഇതൊക്കെ നഷ്ടപ്പെടും അപ്പം കിട്ടുന്നത് കിട്ടുന്നത് എന്ത് കിട്ടുന്ന എടുക്കാൻ കണ്ടെടുക്കാൻ അത്രേ ഉള്ളൂ ഇപ്പം എത്ര രൂപയുടെ നഷ്ടം കണക്കാക്കേണ്ട എനിക്കിപ്പോൾ ഒരു മൂന്ന് ലക്ഷം ഉറപ്പോളം കടം തരേണ്ടത് നഷ്ടം തന്നെ എപ്രാവശ്യം തന്നെ വരും അപ്പം മൂന്ന് വർഷത്തോളം തുടർച്ചയായിട്ട് ഇതുപോലെ വന്നുകൊണ്ടിരിക്കുക അപ്പം ബാങ്കിലേക്ക് പോകില്ല ലോൺ എടുത്ത പൈസ ഉണ്ട് വടവ് തീരെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവസ്ഥ ഇതാണ് സുബ്രഹ്മണ്യൻ എന്ന ഒരു കർഷകൻ്റെ അവസ്ഥയാണിത് ഇതുപോലെ നിരവധി കർഷകരാണ് ഏകദേശം പത്ത് ഏക്കറോളം സ്ഥലത്താണ് ഇവിടെ വാഴക്കൃഷി ഉള്ളത് അത് മുഴുവൻ പോയിരിക്കുകയാണ് കാരണം ഇവിടെ ചെറുപുഴ എന്നൊരു പുഴയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് കയറിയാണ് ഇവിടെയൊക്കെ ഒരാഴ്ചയോളമായി വെള്ളത്തിൽ തന്നെ പൂർണമായും മുങ്ങിക്കിടക്കുകയാണ് ഈ വാഴകൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ രാവിലെ തന്നെ നമുക്കൊരു ഒരു ദൃശ്യങ്ങളാണ് കാരണം അത്രത്തോളം അധ്വാനം ഇതിനൊക്കെ അവർ ചെലവഴിച്ചിട്ട് ഒരു ഒരു ശക്തമായ ഒരു കാറ്റും ഒരു മഴയും വരുമ്പോഴേക്കും അവരുടെ എല്ലാ അധ്വാനവും ഇല്ലാതായി പോവുകയാണ് പല ഭാഗങ്ങളിലും മലയോര മേഖലയിലടക്കമുള്ള പല ഭാഗങ്ങളിലും കൃഷി കൃഷിയിറക്കിയവരുടെ സ്ഥിതി സമാനമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ ഈ കിട്ടുന്ന വിലയ്ക്ക് ഇത് കൊടുക്കുകയാണ് കാരണം വിപണിയിലുള്ളവർ പരമാവധി വില കുറച്ചിട്ടാണ് ഈ കർഷകരിൽ നിന്ന് എടുക്കുന്നത് അപ്പോൾ പത്ത് രൂപയ്ക്ക് താഴെയൊക്കെയാണ് ഇപ്പോൾ ഈ നേന്ത്ര കൊല എടുക്കുന്നത് അതിനുശേഷം പിന്നീട് അവർ വില കൂട്ടി അത് വിൽക്കുകയും ചെയ്യുന്നുണ്ട് അവർ പറിച്ചെടുത്ത വാഴക്കൊലകളിൽ തന്നെ പലതും ഇവിടെ കിടന്നു തന്നെ നശിക്കുകയാണ് പലതും ഇവിടെ ഉള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് ആ ഒരു സ്ഥിതിയാണ് അഞ്ച് നമുക്കിതിൽ കാണാം ഇത്ര ഇത്രയും ചെറിയൊരു നേന്ത്രക്ക നേന്ത്രക്കായയാണ് അതൊക്കെ പറിച്ചെടുത്ത് പുറത്തേക്ക് ഇടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് അവരുള്ളത് ഇനിയും മഴ ഇതുപോലെ തന്നെ തുടരുകയാണെങ്കിൽ ആ കൃഷിനാശത്തിൻ്റെ വ്യാപ്തി കൂടും എന്നുള്ളതാണ് അവസ്ഥ ഒപ്പം തന്നെ ഈ മഴയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലെ മണ്ണിടിച്ചിലിൻ്റെ ഒരു 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 ആശങ്ക കൂടി വരികയാണ് കാരണം കുറ്റിയാടിക്ക് അടുത്തുള്ള മണിമലയിൽ ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായി തലനാരിഴയ്ക്കാണ് അവിടെ നിന്നും ആളുകൾ രക്ഷപ്പെട്ടത് മൂന്ന് കുടുംബങ്ങളെ ആ പ്രദേശത്തുനിന്ന് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു മഴ കൂടുതൽ ശക്തമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം ആശങ്ക കൂടി ഈ ഒരു സാഹചര്യത്തിൽ അഞ്ജിത ശരി ബിപിൻ സി വിജയൻ ബിപിൻ കാണിച്ചതുപോലെ ബിപിൻ കോഴിക്കോട് നിന്നുള്ള ഒരു കർഷകന്റെ കണ്ണീരാണ് കാണിച്ചത് കാരണം മഴ ശക്തമായി പെയ്യുന്ന സമയത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പല കാര്യങ്ങളും മഴയിൽ കുതിർന്നു പോവുകയാണ് മഴയിൽ ഒലിച്ചു പോവുകയാണ് അവർ ഇത് കർഷകൻ്റെ മാത്രം അവസ്ഥയല്ല ഇനി ഇടുക്കിയിലേക്ക് പോകാൻ ഇടുക്കിയിൽ എങ്ങനെയാണ് മഴ എന്ന് നോക്കാം ജെയിനുണ്ട് ജെയിൻ എങ്ങനെയാണ് രാവിലെ തന്നെ നല്ല മഴയാണെന്ന് തോന്നുന്നു ഇടുക്കിയിൽ എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം അഞ്ജിത മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് രാവിലെ ചെറിയ തൂളൽ മാത്രമാണുള്ളത് ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയായിരുന്നു എന്നാൽ രാത്രി കാര്യമായി മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പുഴകളിലൊക്കെ ജലനിരപ്പ് അല്പമൊന്നും താന്നിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ് മൂന്നാറിൽ എൻ്റെ പിന്നിൽ കാണുന്നത് ദേശീയപാതയാണ് പോലീസ് സ്റ്റേഷൻ്റെ സമീപത്ത് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ് അവിടെ പല ഭാഗത്ത് പലതവണയായി മണ്ണിടിഞ്ഞു എന്നുള്ളത് ആ ദൃശ്യങ്ങളാണ് കാണുന്നത് അതിൻ്റെ സമീപത്ത് തന്നെ മുതിരപ്പുഴ ആറുണ്ട് ആ മുതിരപ്പുഴ ആറിൽ നമുക്കറിയാം വെള്ളത്തിൻ്റെ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ട് പെട്ടിമുടി അടക്കമുള്ള മേഖലകളിൽ നിന്നും എത്തുന്നത് ഈ പുഴയിലേക്കാണ് പെട്ടിമുടിയിൽ ഇന്നലെ പെട്ടിമുടി ആറിൽ ജലനിരപ്പ് അല്പം ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് നാൽപ്പത്തി നാല് കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ മണ്ണിടിച്ചിൽ ഉണ്ടായി നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു മേഖലയാണ് പെട്ടിമുടി അതുകൊണ്ട് തന്നെ അവിടെ ഒരു അപകട സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആണ് അവിടെ നിന്നുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നാൽപ്പത്തിയൊന്ന് പേരും ഇതര സംസ്ഥാനത്തു നിന്നുള്ള നാല്പത്തൊന്ന് കുടുംബങ്ങളും ഇതര സംസ്ഥാനത്തു നിന്നുള്ള തൊഴിലാളികളാണ് മൂന്ന് തമിഴ് കുടുംബങ്ങളെയും ഉൾപ്പെടെ നാൽപ്പത്തിനാല് കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് പാർപ്പിച്ചിരിക്കുന്നത് ജില്ലയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്നലെയും ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിൽ പോലും കാര്യമായ പ്രശ്നങ്ങൾ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായും മഴ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മഴ ശക്തമായാൽ സ്വാഭാവികമായും അതനുസരിച്ചുള്ള ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മഴ കുറഞ്ഞു നിൽക്കുകയാണ്